വാതുവെപ്പിൽ ഉൾപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകൾ പുറത്ത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം സ്റ്റുവർട്ട് ബിന്നി ഇംഗ്ലണ്ട് താരം ഒവേസ് ഷാ, വെസ്റ്റ് ഇൻഡീസ് താരം സാമുവൽ ബിന്ദ്രി എന്നിവർ വാതുവെപ്പ് നടത്തി. കോഴാരോപണം അന്വേഷിച്ച മുഗ്ദൽ കമ്മിറ്റി റിപ്പോർട്ടിൽ കളിക്കാരുടെ പേരൊഴികെയുള്ള ഭാഗങ്ങൾ പരസ്യപ്പെടുത്താമെന്ന് സുപ്രീംകോടതി. എൻ ശ്രീനിവാസൻ അടക്കമുള്ളവരുടെ പങ്ക് സംബന്ധിച്ചും അന്വേഷിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം രംഗനാഥൻ, ഒപ്പം സുദേഷ് മാധ്യമപ്രവർത്തകൻ, ദേവദാസ് കൂടി ചേരുന്നു. ശ്രീ ദേവദാസ്, എന്താണ് സുപ്രീംകോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ? ഏറെ കോളക്കമുണ്ടാക്കാൻ കഴിയുന്ന മുക്തൽ കമ്മിറ്റി റിപ്പോർട്ട്, അത് പരസ്യപ്പെടുത്താം, അതിലൊക്കെ പ്രാഥമികമായി വരുമ്പോൾ ശ്രീനിവാസൻ, നമ്മളെല്ലാവരും നോക്കിക്കണ്ട ശ്രീനിവാസൻ്റെ പേര് സംബന്ധിച്ച് വരുമ്പോൾ താങ്കളുടെ നിരീക്ഷണത്തിൽ ഇത് എങ്ങോട്ടുള്ള പോക്കായിരിക്കും? ഇത് ഇന്ന് ഈ ബണ്ടി ചോസ് കൺട്രോളിങ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പേരിടണം BCCI-ന്. എന്താ അറിയാ, എത്രമാത്രം May 16 ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്ത് ഇന്ന് വരെ മൂടി വെക്കാൻ വേണ്ടി നോക്കിയതാണ് ശ്രീനിവാസൻ. എല്ലാ തരത്തിലും എങ്ങനെ മൂടി വെക്കണം? 19-ാം തീയതി ശ്രീശാന്തിനെ ആജീവനാന്ത വിലക്ക്, ഏത് സസ്പെൻഡ് ചെയ്ത് ആജീവനാന്ത വിലക്കിയത് ഇതേ ശ്രീനിവാസനാണ്. ഇതേ ശ്രീനിവാസൻ തന്നെയാണ് ഇപ്പോൾ മുഡ്ഗൽ, അതും ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് BCCI എന്ത് ചെയ്തു എന്ന് പറഞ്ഞ ജെ എൻ പട്ടേൽ, ശിവലാൽ യാദവിൻ്റെ അളിയൻ, CBI എക്സ് ഡയറക്ടർ രാഘവൻ, എന്നിട്ട് രവിശാസ്ത്രിനെയും വെച്ചിട്ട് ഒരു ഇന്റേണൽ ഐവോഷൻ നടത്താൻ നോക്കി. അത് ബോംബെ ഹൈക്കോർട്ട് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലെത്തി. എന്നിട്ട് മുഡ്ഗൽ കമ്മീഷൻ വെച്ചിട്ട് അവസാനം ഇതാ പിടിച്ച് കാട്ട് കള്ളൻ വീരപ്പനെ പോലെ പിടിച്ചിരിക്കുക. എന്നിട്ടോ വേറെ ഒരു ക്രിക്കറ്റിനെ നശിപ്പിച്ചിട്ട് CSK-ൻ്റെ റൂൾ എന്താ പറയുന്നത്? CSK-ൻ്റെ ആരെയല്ല പിടിച്ച, വെറും പേരുകളല്ല. ICC ചീഫ് ശ്രീനിവാസൻ ആസ് BCCI ചീഫ് ആകുമ്പോഴാണ് IPL 6 നടന്നത്. CEO സുന്ദർ രാമൻ, IPL-ൻ്റെ CEO ബോസ്, CSK-ൻ്റെ ബോസ് മെയ്യപ്പൻ, കോ ഓണർ ഓഫ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ ഇത് പ്ലസ് കളിക്കാർ, അപ്പോൾ എവിടെ എത്തിയ സ്ഥിതി? ഇതെന്തൊരു കൊള്ള! എന്നിട്ട് ഇതിന് വേണ്ടി കൂട്ടുകൂടിയല്ലേ ഈ KCE-യും മറ്റേ സ്റ്റേറ്റ് യൂണിറ്റ്സ് എല്ലാം? എന്നിട്ട് എന്താണ് പറഞ്ഞത്? ക്രിക്കറ്റിനെ നശിച്ച് കുളന്തോടി. അതാണ് ഇന്ന് അത് വ്യക്തമാണ്, നമുക്ക് അത് ആ കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനിവാസൻ ആത്മാർത്ഥമായി ചെയ്യേണ്ട കാര്യം എന്താണ്? ആത്മാർത്ഥതയുണ്ടെങ്കിൽ ധാർമ്മികമായി ശ്രീനിവാസൻ ഉടനടി ശ്രീനിവാസനെ മറ്റ് യൂണിറ്റ് പുറത്താക്കണം. ഔട്ട്സ് സ്വയം രാജിവെക്കൂല. മുതലേൻ്റെ തൊലിക്കട്ടിയോടെ നിൽക്കുന്ന കാട്ട് കള്ളന്മാരെ പോലെ നിൽക്കുന്ന 11.3C ഫ്രാഞ്ചൈസി എഗ്രിമെൻ്റാണ്. അത് പ്രകാരം CSK-നെ ഉടനടി ഡിബാർ ചെയ്യണം. രാജസ്ഥാൻ റോയൽസിനെ ഉടനടി ഡിബാർ ചെയ്യണം. ദോസ് ഹു വാട്ട് ഡിസ്റപ്യൂട്ട് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ് എന്നാണ് പറയുന്നത്. 11.3C IPL ഫ്രാഞ്ചൈസി റൂൾസ് അല്ലേ? അങ്ങനെയല്ലേ പൂനെ വാരിയേഴ്സ് പോയത്, കൊച്ചിൻ ടസ്കേഴ്സ് പോയത്, സഹാര ഇന്ത്യൻ്റെ ഇവർ പോയത്, ഡെക്കാൻ ചാർജേഴ്സ് എങ്ങനെ പോയി? ഇൻസൈഡർ ഇതല്ലേ കൊടുത്തത്? എന്നിട്ട് പോലും പിടിച്ചു നിൽക്കുക, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ പേരിൽ ഞെട്ടിപ്പോന്ന പേരല്ലേ, അറിയാണ്ടാണ്. സുപ്രീം കോടതിയെയും വിമർശിക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പേര് പറയാറെന്ന് പറഞ്ഞിട്ട് അറിയാണ്ട് പേര് പറഞ്ഞ സ്റ്റുവർട്ട് ബിന്നി. സ്റ്റുവർട്ട് ബിന്നിൻ്റെ അച്ഛൻ സെലക്ടറാണ്. യെസ്, അതിലേക്ക് വരാം. ശ്രീ രംഗനാഥൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഇന്നത്തെ കോടതി നിരീക്ഷണം, ക്രിക്കറ്റ് എപ്പോഴും ക്രിക്കറ്റിൻ്റെ ദിശ മാറി കോർപ്പറേറ്റ് കൂട്ടുകെട്ടുകളിലേക്ക് അഴിമതികളിലേക്കൊക്കെ പോകുന്ന ഒരു ആരോപണം നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കോടതിയുടെ ഒരു ഇടപെടൽ അത് സ്വാഗതാർഹമല്ലേ? മാത്രവുമല്ല, ഇത്തരത്തിൽ ശ്രീനിവാസനെതിരെ ഒരു പരാമർശം വരുമ്പോൾ ഇതൊക്കെ ചേർത്ത്, ഞാൻ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ നമുക്ക് ഈ ചർച്ചയിലൂടെ വരുന്നുണ്ട്, അതൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്നത്തെ ഒരു കോടതി വിധി അത് എത്രത്തോളം അംഗീകരിക്കേണ്ട വസ്തുതയാണ്? ഇവിടെ IPL-ൻ്റെ വിവാദം ഇപ്പൊ തുടങ്ങിയല്ല, ഇത് കാലാകാലങ്ങളിലായിട്ട് IPL തുടങ്ങിയത് തൊട്ടുള്ള വിവാദങ്ങളാണ്. ലളിത് മോഡിയിൽ തുടങ്ങി ഇന്നിപ്പോ ശ്രീനിവാസനിൽ നിൽക്കുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഈ സുപ്രീം കോടതി തന്നെയാണ് സുനിൽ ഗവാസ്കറിനെ IPL-ൻ്റെ നടത്തിപ്പിനായിട്ട് കോടതി നിയോഗിക്കുകയും മുഡ്ഗൽ കമ്മിറ്റീനെ ഈ അന്വേഷണം ചുമതല ഏൽപ്പിക്കുന്നു. എല്ലാ സ്വാഗതാർക്കും തന്നെ ഒരു തെറ്റുമില്ല. ഈ മുഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. 13 പേരുടെ, രാജ് കുണ്ട്ര ഉൾപ്പെടെ, അല്ലെങ്കിൽ മെയ്യപ്പൻ, ശ്രീനിവാസൻ, കൂടാതെ തന്നെ CEO ആയിട്ടുള്ള സുന്ദർരാമൻ, പിന്നെ 3 പ്ലെയേഴ്സിൻ്റെ, അത് പേര് പറയാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ ആ പൂർണ്ണമായിട്ടും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ കളിക്കാരുടെ പേര് പറയാവുള്ളൂ. കോടതി പോലും ഒരർത്ഥത്തിൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയെല്ലാം നമ്മൾ വിമർശിക്കുന്നു, IPL വളരെ മികച്ച രീതിയിൽ ക്രിക്കറ്റിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിരിക്കട്ടെ, നമ്മൾ ആ നല്ല കാര്യങ്ങൾ ഒരിക്കലും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാറില്ല, ചീത്ത വശങ്ങളിലോട്ട് പോവാം.
ഇപ്പോൾ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന തീരുമാനം, ഈ മുഡ്ഗൾ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അതിൻ്റെ ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഈ അന്വേഷണം മതിയാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു ഈ 13 പേരുടെ പേരിലും, ഇല്ലെങ്കിൽ സുപ്രീം കോടതി എല്ലാവരുടെ പേരിലും ഈ അന്വേഷണത്തിൽ കുറ്റക്കാരാടുത്തുന്ന കണ്ടവരെ എല്ലാം പേരിലും നിയമ നടപടികൾ എടുക്കട്ടെ. പ്ലേയേഴ്സിൻ്റെ പേരിൽ ചീറ്റിംഗ് അല്ലാതെ മറ്റൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ രണ്ട് ആംഗിളിൽ ചിന്തിക്കുന്നത്, ഒന്ന് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം, കൂടാതെ ചീറ്റിംഗ് ആണോ ബെറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഇടപെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഇനി അത് അന്വേഷണത്തിലോട്ട് മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മുംബൈ പോലീസിന്റെ അന്വേഷണത്തോടെ പോയി, ഡൽഹി പോലീസിന്റെ, അവരാണല്ലോ ഇത് തുടക്കമിട്ടത്. ഈ ഡൽഹി പോലീസും മുംബൈ പോലീസും ആണല്ലോ വളരെ സമർത്ഥമായിട്ട് ആരന്വേഷിക്കും, അന്വേഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഇപ്പൊ സുപ്രീം കോടതിയാണ് നിയോഗിച്ചിരിക്കുന്ന മുഡ്ഗൾ കമ്മിറ്റി. അപ്പൊ മുഡ്ഗൾ കമ്മിറ്റി 13 പേരിൽ ഈ അന്വേഷണം പൂർത്തിയാക്കുമെങ്കിൽ വൈഡായിട്ടുള്ള ഒരു ആംഗിളും കൂടി ഇതിന്റെ പുറയിലില്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ശുദ്ധീകലശം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ശ്രീനിവാസന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ശ്രീനിവാസൻ ഇതുപോലെ ബെറ്റിങ്ങിലോ ചീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഇതുമായിട്ട്? മെയ്യപ്പൻ ഒരു എന്തൂസിയാസ്റ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ടീം ഓണറാന്ന് പറഞ്ഞു, ചെന്നൈക്കെതിരെ ആക്ഷൻ എടുക്കട്ടെ, അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്കുണ്ട്ര ഓണർ ആയതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിനെതിരെ ആക്ഷൻ എടുക്കട്ടെ. പക്ഷെ പ്ലേയേഴ്സിന്റെ ഇൻവോൾവ്മെന്റ്, പ്ലേയേഴ്സ് ഇതിന്റെ ചീറ്റിംഗ് എന്നുള്ള കേസ് ഇന്ന് വാദിക്കാൻ പോയതാരാണ്? ബി ജെ പിക്കാരോ ഇതൊന്നുമല്ല, കപിൽ സിബാൽ മുൻ നിയമമന്ത്രിയായിരുന്നു ആ സമയത്ത്. കപിൽ സിബാലും നളിനി ചിദംബരവും ആണ് പോയത് ഇന്ന് ഈ ഈ ഒരു ബി സി സി ഐക്ക് വേണ്ടി. അതും നമ്മൾ മറക്കരുത്. കൂടാതെ തന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ വാദിക്കുന്നതാരോ പ്രതി ഇതിലെ കുറ്റക്കാരായാലും ആരായാലും, പക്ഷെ അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും കൂടി ഇതിന് അണ്ടർവേൾഡ് കണക്ഷനോട് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഇവിടെ ദാവൂദുണ്ട്, ഇപ്പൊ ദേവദാസിനൊക്കെ അറിയാമല്ലോ ദാവൂദിന്റെ കാര്യം തൊട്ട് ലോകത്തിലുള്ള എല്ലാ അണ്ടർവേൾഡിന്റെ. ഇവിടെ ഒരു ശുദ്ധികലശം, വലിയ സമൂല ശുദ്ധികലശമൊന്നും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ അത്ഭുതപ്പെടേണ്ടി വരും. പക്ഷെ ഒരു ചെറിയ തോതിലെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം കാത്തിരിക്കാം, വരട്ടെ. എന്തായിരിക്കും ഇതിൽ സംഭവിക്കാൻ പോകുന്നത്? കോടതി ആരന്വേഷിക്കും? ഒട്ടേറെ ചോദ്യങ്ങൾ വരുമ്പോൾ പ്രാഥമികമായ കോടതി, കാരണം നമ്മൾ നേരത്തെ ഒക്കെ തന്നെ ഇതിലും വലിയ കാര്യങ്ങൾ സംശയിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ശ്രീനിവാസന്റെ കാര്യം ഇന്ന് വ്യക്തമായി തന്നെ, അല്ലെങ്കിൽ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യം സുപ്രീം കോടതി പറയുന്നു. ഈ അർത്ഥത്തിൽ നോക്കി കാണുമ്പോൾ നമുക്കിവിടെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പോസിറ്റീവായി തന്നെ കാണാം. ഇപ്പോൾ ഒരു സുപ്രീം കോടതി ഇത്രയെങ്കിലും പറഞ്ഞിരിക്കുന്നു, എന്നാൽ എന്തായിരിക്കും ഇതിൻ്റെ ഫലം? നമുക്കതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ടത്. നമ്മുടെ മുൻകാലങ്ങളിൽ കോഴ തുടങ്ങി, ക്രിക്കറ്റിൽ ബെറ്റിങ്ങും കോഴയും തുടങ്ങി വളരെ നേരത്തെ തുടങ്ങി, പ്രഭാകരനോ അല്ലെ അതിനപ്പുറമോ അസറുദ്ദീനെ പോലുള്ളവർ, പിന്നീട് ആ കേസുകളിലെല്ലാം എന്തായി, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ ഐ പി എൽ 6-ാം പതിപ്പിൽ എന്താണ് സംഭവിച്ചത്? ശ്രീശാന്തിനെ പോലുള്ള ചില താരങ്ങൾ കുരുതി കൊടുക്കപ്പെട്ടു എന്നല്ലാതെ വൻ മീനുകൾ. ഇവിടെ നമ്മൾ പറയാം, കേസ് അന്വേഷിച്ചു, മാധ്യമങ്ങൾ വെറുതെ നിൽക്കുകയല്ല ചെയ്തത്, മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് പിന്നീട് സുപ്രീം കോടതി ആദ്യത്തെ അന്വേഷണങ്ങളെല്ലാം ബി സി സി ഐയുടെ തട്ടിക്കൂട്ട് അന്വേഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസിൽ ഇടപെട്ടത്. ഇത്രയെങ്കിലും ഈ കേസിൽ ഇവരുടെ പേരുകൾ, ഇപ്പോൾ ശ്രീനിവാസിൻ്റെ വേറെ പേര് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അന്വേഷണത്തിനും എന്ത് സംഭവിക്കും, ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളത്, അതാണ് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത്. എത്രത്തോളം ഇവരുടെ ഇടപെടൽ നമ്മുടെ ഐ പി എൽ എന്ന വിഷയത്തിൽ മാത്രം കാണാതെ ഈ ലോക ക്രിക്കറ്റിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സ്വാഭാവികമായി ബി സി സി ഐ എന്ന് പറയുമ്പോൾ ഇന്ന് ഐ സി സി ഐ പോലെ നിയന്ത്രിക്കുന്ന അത്രത്തോളം ശക്തിയുള്ളവരാണ്. അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇത്തരം ശ്രീനിവാസനും മറ്റും ഇത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഈ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ള സാഹചര്യം പരിശോധിക്കണം. ഇവരെ ഈ അർത്ഥം, ഇപ്പോൾ പോലും ഈ ടീമിനെ, ചെന്നൈ സൂപ്പർ കിങ്സിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടീമുകളെയോ പുറത്താക്കാൻ ഈ കൃത്യമായ സാഹചര്യത്തിൽ പോലും തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ആര് പുറത്താക്കും? നമ്മളിവിടെ ആ കാര്യമാണ് ചിന്തിക്കേണ്ടത്. ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നമുക്കറിയാം, അസറുദ്ദീനെ പോലുള്ളവർ ഒരു ഇതുമില്ലാതെ കേസിൽ നിന്നൊക്കെ ഊരിപ്പോകുന്നു, പിന്നെ സാധാരണയായിട്ട് എം പി ആവുന്നു, കോൺഗ്രസിൻ്റെ തന്നെ എം പി ആവുന്നു, ഇത്തരം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും ഇത്രയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. വലിയൊരു ആഗോള ഒരു മൂലധനം അതിൻ്റെ പിന്നിലാണ് ഈ ഐ പി എൽ എല്ലാം അരങ്ങേറുന്നത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ കളിക്കാർ തൊട്ട് ഏറ്റവും കളിക്കാരും കളി ഭരണക്കാരും ഒപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും അതിനപ്പുറം തന്നെ അധോലോകവും ബന്ധപ്പെട്ടിരിക്കുന്ന വലിയൊരു കണിയാണ് ഇന്ത്യയിൽ എന്ത് നടക്കണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഏത് രീതിയിൽ നടക്കണം എന്ന് തീരുമാനിക്കുന്ന പുറത്തുള്ള ഇത്തരം ശക്തികൾ തന്നെയാണ്.
തീർച്ചയായും ശ്രീ ദേവദാസ്, ഒരു കാര്യം, കാരണം ഇവിടെ രംഗനാഥൻ അടക്കം സൂചിപ്പിക്കുന്ന അന്വേഷണം വരട്ടെ, അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ട് പോകട്ടെ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുമ്പോഴും ചില ആനുകൂല്യങ്ങൾ തന്നെ ആ ചോദ്യത്തിൽ നിന്നും ലക്ഷ്യമിടുന്നു എന്ന് താങ്കളെ പോലെയുള്ളവർ സംശയിക്കുന്നുണ്ട്. അതിന്റെ കാരണം നേരത്തെ സുദേഷ് മറുപടി നൽകിയതുപോലെ പഴയ ഉദാഹരണങ്ങളൊക്കെ എങ്ങനെ ചാരം മൂടി അതുപോലെ ആയിരിക്കുമോ ഇതും എന്നും. ഞാനിവിടെ ഒരു ഉദാഹരണം, ഇവിടെ സ്റ്റുവർട്ട് ബിന്നിയുടെ കാര്യം മാത്രം എടുത്താൽ സ്റ്റുവർട്ട് ബിന്നിയെ സംബന്ധിച്ച് ഒട്ടേറെ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമായ രീതിയിലുള്ള ഗൂഢാലോചന മുൻവിധി ഇവിടെ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനൊന്നും ഒരു ഇത് വേണ്ടല്ലോ, റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കണ്ട. ഇപ്പൊ രംഗം കെ സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബി സി സി ഐന്റെ ഭാഗമായിട്ടോ പറയുന്നതിന്റെ ആടിനെ പട്ടിയാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഓൺ May 16, 2013 ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തു. ടെററിസ്റ്റിനെ പോലെയല്ലേ, ഹെഡ് വിങ് ഇട്ടിട്ടില്ലേ, ടെററിസ്റ്റിനെ പോലെ റോട്ടമിലല്ലേ കൊണ്ടുപോയ മൂന്ന് കളിക്കാരെ കൊണ്ടുപോയി. കൊണ്ടുപോയി എൻ്റെ 17-ാം തീയതി കെ സി എ കോഴിക്കോട് വെച്ച് പ്രസ് കോൺഫറൻസ് നടത്തി. തെളിവ് ശ്രീശാന്ത് ആയെങ്കിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. 19-ന് ഇതേ ശ്രീനിവാസൻ്റെ ബി സി സി ഐ ഇതിൽ മൂന്ന് റോട്ടൺ എക്സിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ആജീവനന്ത വിലക്ക്, ഏത് കാർട്ടൺ തന്നെ റോട്ടണായ ആൾക്കാർ ഇന്ന് ഈ സുപ്രീം കോടതി പറഞ്ഞ ആൾക്കാരാണ് ചെയ്തത്. പിന്നെ ശിവലാൽ യാദവിനെ പോലത്തെ ബിനാമി, ഇപ്പോൾ ജയലളിതേൻ്റെ പനീർശെൽവത്തിനാക്കുന്ന പോലത്തെ ഒരു കറപ്റ്റാണ് ശിവലാൽ യാദവ്. അങ്ങനത്തെ എല്ലാം മാള വെച്ച് ഈ എല്ലാ തരത്തിലും ജെ എൻ പട്ടേൽ ശിവലാൽ യാദവിൻ്റെ അളിയനെ വെച്ചു, ആർ കെ രാഘവൻ എക്സ് സി ബി ഐനെ വെച്ചു എല്ലാം അന്വേഷണം നടത്തി കവറപ്പ് ചെയ്യാൻ നോക്കി രവിശാസ്ത്രി. അത് ബോംബെ കോടതി പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എത്തിയിട്ട് അവസാനം മുഡ്ഗൽ കമ്മിറ്റി വെച്ച് 1.5 കൊല്ലത്തിന് ശേഷം ഈ വേർഡിക്ട് വരുന്നത്. IPL 7 നടത്താൻ വിടുന്നു എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സിഇഒ സുന്ദർരാമൻ എന്ന് പറഞ്ഞ CSK ബോസാണ്, സിഇഒ IPL ബോസാണ്, എന്നിട്ട് വെച്ചിട്ട് നടത്തി ഇതേ ഫിക്സേഴ്സിൻ്റെ അല്ലേ കളിക്കുന്നത് ഉള്ളിൽ സീൽ കപ്പ്. പിന്നെ സുപ്രീം കോടതി എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? ശ്രീശാന്തിൻ്റെ റോട്ടുമിലേ നടത്തിയതല്ലേ, ശ്രീശാന്തിന് ആജീവനന്ത വില കൊടുത്തത് ബി സി സി. ഇപ്പോൾ ഈ രംഗനാഥൻ പറഞ്ഞ ഒരു വേർഡിക്റ്റിന് പറയാം, അപ്പോൾ ഈ ശ്രീശാന്തിൻ്റെ ഇതേ ഫിക്സിംഗ് അല്ലേ നടത്തിയത്? ശ്രീശാന്തിൻ്റെ നിങ്ങളല്ലേ വേർഡിക്റ്റ് പറഞ്ഞ ആജീവനന്ത വിലക്ക്? ടി പി